ആമേൻ. അവന്റെ നാമം മഹത്വം എടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഏഴു വിളക്കിൻ നടുവിൽ ശോഭ പൂർണനാ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും നേശുവേ പിതാവേ, നല്ലൊരു രാത്രി കാലം വീണ്ടും അങ്ങയുടെ സന്നിധാനത്തിൽ ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗം ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കും ദയയ്ക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ഒരാഴ്ചയും ദൈവകൃപയുടെ മറവിലോട് നിങ്ങളെ സൂക്ഷിച്ചല്ലോ. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവേ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഇത്രത്തോളം പരിപാലിച്ച് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തോടും തന്നിരിക്കുന്ന സമാധാനത്തോടും തന്നിരിക്കുന്ന പ്രത്യാശയോടും കൂടി രാത്രി കാലം രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ഒരുമിച്ച് നിങ്ങളുടെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം തന്ന നല്ല സമയത്തിനായി വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഇടകളെ ഒരിക്കൽ കൂടി തൃക്കരങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കർത്താവ്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ കർത്താവെ എവിടെ നിന്ന് ക്ഷമിക്കണമേ, പൊറുക്കണമേ. ആ കാൽവറിയിൽ ക്രൂസിൽ ചൊരിഞ്ഞ ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ ഒരിക്കൽ കൂടി അവിടെ നിങ്ങളെ ശുദ്ധീകരിക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം അങ്ങയുടെ സന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയുടെ കരം അങ്ങയുടെ ജനത്തിന്റെ മേൽ വെച്ച് രാത്രി കാലം അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സെക്ഷൻ ലീഡ് ചെയ്യുന്ന ദൈവദാസിക്കായി, ദൈവദിനം വായിച്ച് സഹായിക്കുന്ന ദൈവദാസിക്കായി സ്തോത്രം. അടിയനെ താഴ്ത്തി കരങ്ങൾ വെക്കുന്ന കർത്താവേ, അടിയന്റെ നാവോട് കൂടിയിരിക്കണം, കൃപയുടെ മറവിൽ സൂക്ഷിക്കണം, ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കണം. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. കർത്താവിന്റെ നാമം മഹത്വം എടുക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പമായിരിക്കാൻ ഒലിവനായി ദൈവം ഒരു സാവകാശം കൂടെ ജീവിതത്തിൽ ഒരുക്കി തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ യാത്രയിലായിരുന്നു, അല്പസമയത്തിന് മുമ്പാണ് എത്തിച്ചേർന്നത്. ഒരു ദീർഘയാത്രയായിരുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ നിന്ന് സഹായിച്ചു തക്ക സമയത്ത് മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. ഈ സെക്ഷൻ ബ്രേക്ക് ആകരുത് എന്ന് കരുതി ഇന്ന് വന്നതാണ്, ഇല്ലെങ്കിൽ നാളെ വരണം എന്ന ഒരു ചിന്തയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് നേരത്തെ എത്താൻ ദൈവം സഹായിച്ചു. ഇന്നത്തെ കാലം ഒരുമിച്ച് വീണ്ടും നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിൽ സമയം ചെലവഴിപ്പാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ വലിയേറിയ പ്രാർത്ഥനയ്ക്കായി ഒരിക്കൽ കൂടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ കൃപയുടെ മറവിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അറിയുന്ന പോലെ കഴിഞ്ഞ
ഒന്നര ചില ആഴ്ചകളായി ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മധ്യ പൗരസ്ത്യ ദേശത്ത് നടന്നു വരുന്ന യുദ്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ പ്രയാസം ഉളവാക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുകയും ചിത്രങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. ദൈവത്തിന്റെ കരങ്ങളിൽ വിഷയങ്ങളെ ഭരമേൽപ്പിച്ച് വീണ്ടും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നിവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഇസ്രയേലിനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് കടപ്പാൻ നമുക്ക് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നാം അതിനെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്ക് കടപ്പാടുണ്ട്. ദൈവം ആ രാജ്യത്തെ നിലനിർത്തി അന്ത്യത്തോളം കർത്താവിന്റെ സ്വന്തം ജനമായി സൂക്ഷിക്കുന്ന ആ ജനത്തെ പരിപാലിപ്പാൻ സർവശക്തനായ ദൈവം അവരുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി വെളിപ്പാട് പുസ്തകം ആണ് നമ്മൾ ചിന്തിക്കാനായി തുടങ്ങിയത്. നമ്മൾ അതിന്റെ രണ്ടാം അധ്യായത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച രണ്ടാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചതായ രണ്ടാമത്തെ സഭയെക്കുറിച്ചുള്ള ആ വേദഭാഗം ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് മുന്നോട്ട് നമുക്ക് കടന്നു പോകാൻ രണ്ടാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. സ്വർണയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അല്ല ചെയ്യുന്നത്. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാവുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നീ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചി നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ആമേൻ. ആമേൻ. താങ്ക് യു ക്രിസ്തുവേ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മൾ സ്മുർന്ന സഭയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. നമ്മൾ കണ്ടു ഈ സ്മുർന്ന കാലയളവ് AD 100 മുതൽ 312 വരെയുള്ള ദൈവസഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടതായ ഒരു കാലയളവാണ്. ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ സ്ഥലത്തിന്റെ പേര് തന്നെ അവിടെ വളരെ അർത്ഥവത്തായ ഒരു പേരാണ് സ്മുർന്ന. ആ വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടു. മിറ എന്ന വാക്കിൽ നിന്നാണ് സ്മുർന്ന എന്ന വാക്ക് വരാനായി ഇടയായത്. ഈ മിറ എന്ന് പറഞ്ഞാൽ അത് മൂറിനെയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. മൂറെന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഒരു സുഗന്ധ വസ്തുവാണ്. പ്രത്യേകിച്ച് അറേബ്യയിലുള്ള ആയ ഒരു വൃക്ഷത്തിന്റെ തൊലി ചെത്തിവെച്ച് ഇടിച്ച് ചതച്ച് അതിൽ നിന്നും ഊറി വരുന്ന കറ ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുന്നതാണ് മൂറെന്ന് പറയുന്ന സുഗന്ധ ദ്രവ്യം. ഈ മൂർ അതിന്റെ യഥാർത്ഥ സൗരഭ്യം സുഗന്ധം വരുത്തുന്നതിന് വേണ്ടി അതിനെ ചതച്ച് പൊടിച്ച് തീക്കകത്തേക്കിടുമ്പോ വലിയ സൗരഭ്യം അതിൽ നിന്ന് ഉയരുകയാണ്. അതാണ് ഈ മൂറിന്റെ പ്രത്യേകത. കർത്താവ് യേശു ക്രിസ്തു പ്രവചന രൂപേണ ഈ സ്ഥലം സഭകളെ തിരഞ്ഞെടുത്ത് ദൂത് പറയുമ്പോൾ അതിൽ പീഡിപ്പിക്കപ്പെടുന്ന സഭയോടുള്ള ബന്ധത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയായി സ്മുർന്ന സഭയെ നമുക്ക് കാണാനായി കഴിയുന്നു. ഏറ്റവും അധികം പീഡ അനുഭവിച്ചതായ ഒരു കാലം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചില ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എത്രമാത്രം ജനം പീഡിപ്പിക്കപ്പെട്ട ഒരു കാലയളവാണ് സ്മുർന്ന കാലയളവ് എന്ന് ചരിത്രത്തിന്റെ ഏടുകളിലൂടെ നമുക്ക് അനേകമനേകം ചരിത്ര ഭാഗങ്ങൾ നമുക്ക് ദർശിപ്പാനായിട്ട് കഴിയും. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പക്ഷേ ഓർക്കും, ഈ പീഡയൊക്കെ വന്നാൽ നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അത് സ്വാഭാവികമായി നമുക്ക് കടന്നു വരുന്ന വരുവാൻ സാധ്യതയുള്ളതായ ഒരു ചോദ്യമാണ്. ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഈ പീഡയൊക്കെ വന്നാൽ
നമുക്ക് നിൽക്കുവാൻ ബുദ്ധിമുട്ടായിത്തീരും എന്ന് നമുക്കറിയാം. എന്നാൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രത്യേക കഴിവും പ്രാപ്തിയും ദൈവജനത്തിനു കൊടുക്കും അതിന്റെ മധ്യേ പിടിച്ചു നിൽക്കുവാൻ. നാം അതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കും. അങ്ങനെയാണ് ഈ വിശുദ്ധന്മാർ തങ്ങളുടെ ചോര കൊണ്ട് അല്ലെങ്കിൽ ജീവൻ കൊണ്ട് സ്വന്തം ശരീരം കൊണ്ട് ഈ സുവിശേഷത്തിന് വേണ്ടി മുദ്രയിടപ്പെട്ടതായി ചരിത്രത്തിന്റെ ഏടുകളിലൂടെ നമ്മൾ കാണുന്നു. അനേകം ആയിരങ്ങൾ ലക്ഷങ്ങൾ കോടികൾ വില കൊടുത്താണ് ഈ ഒരു കർത്താവിന്റെ പിൻഗാമികൾ ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ഈ സുവിശേഷം. ഇത്രമാത്രം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഇത് പടർന്ന് പന്തലിക്കുവാൻ കാരണമായി തീർന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അനേകർ ഇതിനു വേണ്ടി ജീവൻ കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരെ തകർക്കുന്ന, അവരെ ഒടുക്കുന്ന, അവരെ നശിപ്പിക്കുന്ന, കൊന്നുകളയുന്ന പീഡകളൊക്കെ വന്നപ്പോൾ അത് പിടിച്ചു നിൽക്കുവാൻ വേണ്ട കൃപ പരിശുദ്ധാത്മാവ് കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത് അപ്പോസ്തലൻ ചോദിച്ചു, മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു, എന്റെ ശരീരത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് ഒരു രക്ഷപ്പെടൽ വേണം എന്നോർത്ത് ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥന അപേക്ഷിക്കുമ്പോൾ ദൈവം അതിന് കൊടുത്ത മറുപടി, ആ ബുദ്ധിമുട്ട് അവിടെ തന്നെ കാണും, പക്ഷേ ബുദ്ധിമുട്ട് കൂടുമ്പോൾ നിനക്കുള്ള കൃപയെ ഞാൻ കൂട്ടിത്തരും. ഇതാണ് ദൈവം വെക്കുന്ന ദൈവത്തിന്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. ആ ബുദ്ധിമുട്ടിന്റെ നടുവിലൂടെ നമ്മെ അക്കരെ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവം. നോക്കണേ, ഈ വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്ന സഭ, ഈ കഷ്ടതയോടെ ബന്ധത്തിൽ നമുക്ക് ഒരു കാര്യം കൂടെ കാണാനായി കഴിയും. ഈ കഷ്ടത ദൈവജനത്തിന് എപ്പോഴും ഉള്ളതാണ്. ആരെങ്കിലും ജീവിതത്തിൽ കഷ്ടതയില്ല, പ്രയാസമില്ല, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതുകൊണ്ട് സുഖമാണെന്ന് ആരെങ്കിലും കരുതിയാൽ ഒന്ന് നിന്ന് പുറകോട്ട് തിരിഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ കരവലയത്തിനുള്ളിലാണോ എന്ന്. ദൈവത്തിന്റെ വചനം ആദിയോടന്തം ഉദ്ഘോഷിക്കുന്നത് ദൈവജനത്തിന് എപ്പോഴും ഉള്ളതാണ് ഈ കഷ്ടത. എന്നാൽ അതിന്റെ മധ്യത്തിൽ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ നമുക്ക് ഇടയാക്കി തീർക്കുന്ന വിധത്തിൽ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമുക്ക് കൂട്ടാളിയായി നിന്ന് കൃപകളോടെ നമ്മെ വഴിനടത്തി കൊണ്ടുപോകും. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ എപ്പോഴും ഉള്ളതാണ്. കാരണം നാം പാർക്കുന്ന ഈ ലോകം ദൈവജനത്തിന്റെ ലോകമല്ല. ഈ രക്തസാക്ഷികളായി മരിച്ചവർ എന്തുകൊണ്ട് അങ്ങനെ ആകേണ്ടി വന്നു എന്ന് നമ്മൾ നോക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവിന് വേണ്ടി ഇത്രമാത്രം ശോഭിച്ച മനുഷ്യൻ, അല്ലെങ്കിൽ ഇത്രമാത്രം ശോഭിച്ച ഒരു കുടുംബം, ഒരു ദൈവദാസൻ, അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ, അവൻ എന്തുകൊണ്ട് ഇത്രമാത്രം ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നു, ഇത്രമാത്രം ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ അതൊക്കെ നമ്മൾ കാണുമ്പോൾ പല നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ള ചോദ്യമാണ്, എന്തുകൊണ്ടാണ് കർത്താവിന് വേണ്ടി ഇത്രമാത്രം അധ്വാനിക്കുന്നവർക്ക് ഇത്രമാത്രം കഷ്ടത ഉണ്ടാകുന്നത്? അപ്പോ ദൈവമുണ്ടോ? ദൈവമില്ല എന്ന് നമ്മെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ കൊണ്ടുവരുന്ന വലിയ ഒരു തന്ത്രമാണ് ഈ വിഷയം. ദൈവജനത്തിന് എന്തുകൊണ്ട് കഷ്ടത? ദൈവജനം എന്തുകൊണ്ട് ചെറുപ്രായത്തിൽ മരണപ്പെടുന്നു? എന്തുകൊണ്ട് മാരകമായ രോഗങ്ങൾ പിടിപെടുന്നു? എന്തുകൊണ്ട് കുടുംബത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും മാന്യമായ ഒരു ജോലി കിട്ടുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത്ര പ്രായമായിട്ടും ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വസ്തുതകൾ മുന്നോട്ടു പോകുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ ഒരുപക്ഷെ കടന്നു വരും. എന്നാൽ അതിന്റെ മറുവശം, അതിലൂടെ നമ്മെ ശുദ്ധീകരിച്ച്
നല്ല പൊന്നാക്കി മാറ്റിയെടുക്കുന്നതാണ് ക്രിസ്തീയ ചിന്ത അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ രക്തസാക്ഷികളായി മരിച്ചവർ എന്തുകൊണ്ട് അങ്ങനെ ആകേണ്ടി വന്നു എന്ന് നോക്കിയാൽ നമുക്കൊരു വാക്യം വായിക്കണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സ്തോത്രം. ആ വാക്യം ശ്രദ്ധിച്ചോ, അവിടെ പറയുന്നത് അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. എന്നിട്ട് ആ വാക്യം പറഞ്ഞു നിർത്തുന്നത് മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. They did not love their life even when faced with death. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും സ്വന്തം പ്രാണന് വേണ്ടി കരുതാതെ, സ്വന്തം പ്രാണനെ സ്നേഹിക്കാതെ, കുഞ്ഞാടിന്റെ രക്തത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരുപറ്റം ആളുകൾ. അപ്പൊ അവരുടെ ജീവനെ അവരാരും യേശുവിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചില്ല എന്നുള്ളതാണ്. അവരുടെ സ്വന്തം ജീവനെ പോലും അവർ പകച്ചു, അവർ അതിനെ സ്നേഹിച്ചില്ല. ഈ വിശുദ്ധന്മാർ ഈ വിധത്തിൽ പീഡയിൽ കൂടെ കടന്നുപോയി എന്ന് മാത്രമല്ല, നമ്മൾ വായിക്കുന്നത് ഇപ്പൊ നമ്മൾ വായിച്ച ഈ സഭയെക്കുറിച്ചുള്ള ആ ദൂത് പറയുന്ന സമയത്ത് അതിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് 2:9, വെളിപ്പാട് 2:9, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നോക്കട്ടെ, 3 കാര്യങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാക്യത്തിൽ. ഒന്ന്, അവരുടെ കഷ്ടത. 2, അവരുടെ ദാരിദ്ര്യം. 3, അവർ അനുഭവിച്ചത് ദൂഷണം. 3 കാര്യങ്ങൾ, ട്രിബുലേഷൻ, പോവർട്ടി, ബ്ലാസ്ഫമി. ഈ 3 കാര്യങ്ങളിലൂടെ ഈ വിശുദ്ധന്മാർ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു നിമിഷം കൂടെ ഒന്ന് നോക്കിക്കേ, ഇവരുടെ ദാരിദ്ര്യത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തെ എടുത്താൽ ഭൂരിഭാഗം കൂട്ടരും പ്രസംഗിക്കുന്നത് മനുഷ്യനെ കബളിപ്പിക്കുന്ന കാപട്യമേറിയ പ്രസംഗങ്ങളും ദൈവവചന വിരുദ്ധമായ പ്രസംഗങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ, തിരുവചനത്തിൽ നിന്നും തികച്ചും വിദൂരത്തിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തിരുവചനത്തിന് എതിരായ ഉപദേശങ്ങൾ പ്രസംഗിക്കുന്നവരെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും കാണുന്നത്. പ്രസംഗിക്കുന്നവർ അവരുടേതായ സാമ്രാജ്യങ്ങളും അവരുടേതായ കിങ്ഡംസും ഒക്കെ കെട്ടി ഉയർത്തിക്കൊണ്ടുവരിക. ഇവിടെ ദൈവജനം അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇന്ന് അനേകരും സമൃദ്ധിയുടെ സുവിശേഷം, സമ്പത്തിന്റെ സുവിശേഷം, സുഖലോലുപതയുടെ സുവിശേഷം, ഇതുമാത്രം സൗഖ്യത്തിന്റെ സുവിശേഷം, ഇതുമാത്രം പറഞ്ഞ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നമ്മളിവിടെ നിന്നും നോക്കി ഇവിടെ ദാരിദ്ര്യത്തെ കുറിച്ച് പറയുമ്പോ, നമുക്ക് വേണ്ടി ജീവൻ ബലിയാക്കി തന്ന കർത്താവായ യേശു ക്രിസ്തുവിന് ഇവരുടെ ദാരിദ്ര്യം പരിഹരിക്കാൻ കഴിയില്ലായിരുന്നോ? ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ആഴിയെ ഉണ്ടാക്കിയവൻ, ഊഴിയെ ഉണ്ടാക്കിയവൻ, തരികളെയും താരങ്ങളെയും ഉണ്ടാക്കി അണ്ട കടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവമായ കർത്താവിന് ഇവരുടെ ദാരിദ്ര്യം പരിഹരിപ്പാൻ കഴിയില്ലായിരുന്നു. തീർച്ചയായും കർത്താവിന് സാധിക്കും. എന്നാൽ ഇവിടെ ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തുമ്പോ ദൈവജനത്തിന് അതൊരു പാഠമായിരിക്കാൻ കൂടെയാണ് ഇവിടെ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതായത് നമുക്കൊരു പാഠമായിരിക്കുവാൻ ഇത് ലോകത്തിലുള്ള സകല പ്രാദേശിക സഭകളോടും ദൈവം സംസാരിക്കുന്നതാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്ന വസ്തുതകൾ.
നമ്മൾ നോക്കണേ, പഴയ നിയമ വിശുദ്ധന്മാർക്ക് സമ്പത്ത് ഒരു അനുഗ്രഹമായി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം യഹൂദനോടുള്ള ബന്ധത്തിൽ അവരെ വിളിച്ചത് ലോകത്തിലുള്ള ഭൗമികമായ ഒരു രാജ്യം അവർ കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. നമ്മൾ കാണുന്നുണ്ട് പാലും തേനും ഒഴുകുന്നത് പോലെയുള്ള അനുഗ്രഹങ്ങൾ. അവർ ദൈവത്തെ അനുസരിച്ചിരുന്നു എങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേൽ തലയായി ശിരസായി അവരെ ആക്കി തീർക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം അത് വാസ്തവത്തിൽ അവരോട് പറയുകയും ചെയ്തു. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ഒരു പുതിയ ഉടമ്പടിയോടുകൂടെ കർത്താവിന്റെ രാജ്യം പുതുതായി ഇവിടെ സ്ഥാപിക്കുമ്പോ അവരോട് കർത്താവ് പറഞ്ഞത് ഭൗതിക നന്മകളൊന്നും പറഞ്ഞില്ല. നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആമേൻ. ഓക്കെ, ആ വാക്യം ശ്രദ്ധിച്ചോ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അല്ലെന്ന് തീർത്തു പറയുക. പക്ഷെ ഇന്ന് നാം കേൾക്കുന്ന സോക്കോൾഡ് സുവിശേഷ പ്രസംഗികൾ പറയുന്നത് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അതിരുചികരമായ ഭക്ഷണം, വലിയ വലിയ മുൻകിട ഹോട്ടലുകളിലെ താമസം, അല്ലെങ്കിൽ വലിയ മണിമാളകളിലുള്ള താമസം, കൂടിയ ഇനം പാനീയങ്ങൾ, ഇതൊക്കെ പ്രസംഗിക്കുമ്പോ റോമാ ലേഖനകർത്താവ് പറയുക ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ കിട്ടുന്ന സന്തോഷവും അത്രേ. ഇതാണ് കർത്താവ് വിഭാവനം ചെയ്ത രാജ്യം, പുതുതായി നമുക്ക് വേണ്ടി പറഞ്ഞ രാജ്യം. ഈ ലോകത്തിലെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് അല്ലേ അല്ല, നമ്മൾ അത് നോക്കിയിരിക്കരുത്. നമ്മൾ ആരും ഈ ലോകത്തിലെ മെറ്റീരിയൽ ബ്ലെസ്സിങ് ആണെങ്കിൽ കർത്താവിന് ഒരു നിമിഷം മതിയായിരുന്നു, അത് തന്ന് നമ്മെ പോഷിപ്പിക്കാമായിരുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല. ദൈവം പറഞ്ഞത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും അനുഭവിക്കുന്നതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അപ്പൊ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവ് സന്തോഷവുമാണ്. എന്നാൽ ഇന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളിൽ നിന്ന് ഇത് തികച്ചും വ്യത്യസ്തമാണ്. ലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന ഈ കാലഘട്ടത്തിലെ മീറ്റിംഗുകളിൽ ഈ ലോകത്തിന്റെ സമൃദ്ധിയാണ് പ്രസംഗ വിഷയം. എന്ന് വെച്ചാൽ ചുളുവിൽ ധനവാനാകുവാൻ 10,000 തടിച്ചുകൂടി വരികയാണ്. വരുവീൻ ധനവാൻ ധനവാനാകുവീൻ, പുതിയ വീട്, വിലകൂറിയ കാറ്, വിലയേറിയ വസ്ത്രങ്ങൾ, രുചികരമായ വിലയേറിയ ഭക്ഷണം, മക്കളുടെ വിവാഹം, കൂടിയ ശമ്പളമുള്ള പുതിയ ജോലി, ഇതൊക്കെയാണ് പ്രസംഗ വിഷയം. ഇത് കേൾക്കുന്ന 10,000 സമൃദ്ധിക്ക് വേണ്ടി ഓടിക്കൂടുക. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോട്ടറി സിസ്റ്റം. നോക്കണേ, പാവപ്പെട്ടവന്റെ മുമ്പാകെ ഈ ടിക്കറ്റ് അടിച്ചു വെച്ച്, അതിന് പൈസ കൊടുത്ത്, ഇവരെ കൊണ്ട് വാങ്ങിപ്പിച്ച് എല്ലാവരും കോടികളുടെ ആസ്തി കിട്ടും എന്ന വലിയ ആഗ്രഹത്തോടെ നോക്കിയിരിക്കുക. അവസാനം അതിനകത്തെ 99.9999% കളിയാക്കിക്കൊണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇത് ലഭിപ്പാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ടത് ഈ സ്തോത്ര കാഴ്ച പാത്രത്തിലിടുവീൻ, ദൈവം അമർത്തി കുലുക്കി അനവധിയായി തിരികെ തരും. ഇതാണ് ഇന്നത്തെ പ്രസംഗ വിഷയം. നിങ്ങൾ ധാരാളം പ്രസംഗങ്ങൾ അതുമായിട്ട് കേട്ടിട്ടുണ്ടാവും. അത് ആഫ്രിക്കൻ അമേരിക്കൻ ആൾക്കാരുടെ ഇടയിലുണ്ട്, വൈറ്റ്സിന്റെ ഇടയിലുണ്ട്, ചൈനീസിന്റെ ഇടയിലുണ്ട്, കൊറിയക്കാരുടെ ഇടയിലുണ്ട്, ഇന്ത്യക്കാരുടെ ഇടയിലുണ്ട്, ഇഷ്ടംപോലെ നമ്മുടെ മലയാളികളുടെ ഇടയിലുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ ഒരു മുച്ചീട്ട് കളിക്കാരനാക്കി മാറ്റാൻ നോക്കുക. എന്തുവാ മുച്ചീട്ട് കളിക്കാരൻ പറയുന്നത്? വേ രാജാ വേ, ഒന്ന് വെച്ചാ രണ്ട് കിട്ടും.
ഇതാ മുച്ചിട്ട് കളിക്കാരൻ പറയുന്നത്. ഇത് തന്നെയാണ് ഇവർ പ്രസംഗിക്കുന്നത്. നിങ്ങൾ 100 ദൈവനാമത്തിൽ ദേ ഈ ബാഗിലേക്ക്, ഈ പെട്ടിയിലേക്ക്, അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന പാത്രത്തിലേക്കിടൂ, നിങ്ങൾക്ക് ദൈവം 1000 തരും. ഇത് കേൾക്കുന്നവൻ കൊണ്ട് 10,000ങ്ങളും ലക്ഷങ്ങളും കൊണ്ട് പെട്ടിയിലിടുക. എന്താ, ലക്ഷങ്ങൾ ഇട്ടാൽ അവനടുത്ത് 1 കോടി കിട്ടും. ഇതുകൊണ്ട് ആധുനിക പ്രസംഗികർ ശതകോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു ചുരുങ്ങിയ നാളുകൾ കൊണ്ട്. ഏക്കർ കണക്കിന് വസ്തുക്കൾ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഈ പ്രസംഗ തൊഴിലാളികൾ സ്വന്തമാക്കുകയാണ്. പൊതുജനം ഈ പ്രസംഗങ്ങൾ കേട്ട് കബളിപ്പിക്കപ്പെട്ട് അതിന്റെ പിന്നാലെ പോകുന്നു, കയ്യിലുള്ളതെല്ലാം പെറുക്കി കൊടുക്കുന്നു. അടുത്ത് കാണുന്ന ജംഗ്ഷനിൽ വീണ്ടും പോയി വീണ്ടും പെറുക്കി കൊടുക്കുക. എന്നാൽ യേശുക്രിസ്തുവിനെ നോക്കിക്കേ, ശിഷ്യന്മാരെ നോക്കിക്കേ, ഇവരെല്ലാവരും ദരിദ്രരായിരുന്നു. അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ലോകത്തിൽ ജീവിച്ച കർത്താവിന്റെ ശിഷ്യന്മാരും മനുഷ്യനായി പിറന്ന ക്രിസ്തുവും ഈ ലോകത്തിൽ ദരിദ്രരായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോ പോലും ഒരു വീട് ജനിക്കാൻ കിട്ടിയില്ല. വഴിയേരിയിൽ പിറക്കേണ്ടി വന്ന ദരിദ്രനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. ആട്ടിൻതൊഴുത്തിലല്ല യേശു ക്രിസ്തു ജനിച്ചത്, വഴിയേരിയിലാ. വഴിയേരിയിൽ പൊതുജനം കാണത്തക്ക രീതിയിൽ പ്രസവിച്ചു വീണ യേശു ക്രിസ്തു. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ഇന്ത്യയിൽ കടന്നു വന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്. ഒരു 10-25 വർഷങ്ങൾക്കകമാണ് ഈ മാതിരിയുള്ള ചെപ്പടി വിദ്യകളും പഠിപ്പിക്കലുകളും നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും അധികം കടന്നു വരാൻ കാരണമായി തീർന്നത്. പ്രോസ്പെരിറ്റി ഗോസ്പൽ, അല്ലെങ്കിൽ ഭൗതിക അനുഗ്രഹത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ഗ്രേസ്, അല്ലെങ്കിൽ കൃപയുടെ സുവിശേഷം, അല്ലെങ്കിൽ കിങ്ഡം ഗോസ്പൽ, രാജ്യത്തിന്റെ സുവിശേഷം, ഇങ്ങനെയുള്ള പല പേരുകളിലാണ് ഇവരിറങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ദുരുപദേശ പഠിപ്പിക്കലുകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊക്കെ പ്രസംഗിക്കുന്നവർ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ധനികരായി പാവപ്പെട്ടവന്റെ കീശയിൽ കിടക്കുന്നത് സ്വന്തം മേശയ്ക്കുള്ളിലാക്കാൻ സമർത്ഥരായ ദൈവത്തെ വിൽപ്പന ചരക്കാക്കിയ ഭൗതികവാദികൾ, ഇതാണ് അവർക്ക് പറ്റിയ പേര്. പെന്തക്കോസിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ധാരാളം ആൾ ദൈവങ്ങൾ ഉള്ള ഒരു കാലം. ഇത് ദൈവജനം തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് ദൈവജനം തിരിച്ചറിയണമെങ്കിൽ വിവേചനാവരം പ്രാപിച്ചിരിക്കണം. അന്യഭാഷ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല, ഇതിൽ കുടുങ്ങിപ്പോവും. പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, ഇതിൽ കുടുങ്ങും. പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമായില്ല, ഇതിൽ കുടുങ്ങും. ലീഡർഷിപ്പിൽ നിന്നതുകൊണ്ട് കാര്യമാകില്ല, ഇതിൽ കുടുങ്ങും. പാസ്റ്ററായിട്ടും കാര്യമില്ല, ഇതിൽ കുടുങ്ങിപ്പോകാം. ഇത് തിരിച്ചറിയാൻ വിവേചനാവരം പ്രാപിച്ചാലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെ. മറ്റുള്ളവർ പ്രസംഗിക്കുന്നതും മറ്റുള്ളവർ എഴുതുന്നതും മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർ പാടുന്നതും മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതും മറ്റുള്ളവർ അന്യഭാഷ പറയുന്നതും മറ്റുള്ളവർ പ്രവചിക്കുന്നതും വചനാടിസ്ഥാനത്തിലാണോ എന്ന് തിരിച്ചറിയുവാൻ വചനം പറയുന്നത് പോലെയുള്ള വിവേചനാവരം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം, ഇല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയോ? കേൾക്കുന്നതിനെല്ലാം നമ്മൾ ആമീൻ പറയും. ഏത് പാട്ട് കേട്ടാലും നമ്മൾ ആമീൻ പറയും, നമ്മൾ കൈയടിക്കും, കൂടെ പാടും. ആ പാട്ടിന്റെ വരി നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഏത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും നമ്മൾ ആമീൻ പറയും, എന്തവാ പ്രാർത്ഥിച്ചതെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേൾക്കാറില്ല. ഏത് പ്രസംഗം കേട്ടാലും നമ്മൾ അല്ലേലിയ പറയും, പറ്റുമെങ്കിൽ എണീറ്റ് നിന്ന് കൈപൊക്കും. പക്ഷേ എന്തവാ പറഞ്ഞതെന്ന് വചനത്തിന്റെ ബേസിൽ നമ്മൾ നോക്കാറില്ല. അവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവ പോലെ നമ്മൾ നിന്നു കൊടുക്കും. അവസാനം എന്തോ പറ്റും, നാം മറ്റനേകരെ വഴിതെറ്റിക്കുന്നവരായി മാറിപ്പോകും. ഇവരുടെ പിന്നാലെ നമ്മളായിപ്പോകും. ഇവരുടെ പിന്നാലെ നമ്മളായിപ്പോയാലുള്ള ദോഷം നമ്മളിലൂടെ
മറ്റനേകർ വഴിതെറ്റാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവജനം ഏറ്റവും അധികം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട വിഷയം അന്യഭാഷ പ്രാപ്പാനല്ല, പ്രാർത്ഥനാവരം കിട്ടാൻ വേണ്ടിയല്ല, മറ്റ് യാതൊരു വരങ്ങളുമല്ല, വിവേചനാവരത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് അത് പ്രാപിക്കാനിടയാക്കി തീർക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ഈ പാർക്കുന്ന ലോകം സകല കാപട്യങ്ങളും നിറഞ്ഞതാ, ആത്മീയത എന്താണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സത്യമായതിന്റെ പിറകെ പോകുവാൻ ദൈവമേ വിവേചനാവരം തന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പൊ അതില്ലെങ്കിലുള്ള കുഴപ്പം നമ്മളെ മുഖേന അനേകർ തെറ്റിപ്പോകാൻ ഇടയായിത്തീരും. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ യാക്കോബിന്റെ ലേഖനം നമ്മൾ നോക്കിയാൽ അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ, ബാക്കി നിങ്ങൾ പറഞ്ഞേ, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ, വിശ്വാസത്തിൽ സമ്പന്നരാക്കി, വിശ്വാസത്തിൽ സമ്പന്നരാക്കി. നോക്കണേ ആ വാക്യം പറയുന്നത്, ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്ന ദൈവം. എന്നിട്ട് ആ വാക്യം പറയുമ്പോ പറയുക, കേൾപ്പീൻ സഹോദരന്മാരെ കേൾപ്പീൻ, അല്ലെങ്കിൽ സഹോദരിമാരെ കേൾപ്പീൻ, ലോകത്തിൽ ദരിദ്രരായവരെയാണ് വിശ്വാസത്തിൽ സമ്പന്നരാക്കിയത്. അതുപോലെ നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ, നമുക്ക് പരിചയമുള്ള വാക്യമായണ്ട വായിക്കാത്തത്, ഒന്ന് കൊരിന്ത്യർ ഒന്നിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള വാക്യം, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയെന്നാ പറയുന്നത്? ദൈവ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന്. നോക്കണേ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ പറ്റില്ല, പ്രശംസിക്കാൻ നമുക്കൊന്നുമില്ല. അതുകൊണ്ടാ ദൈവം ഇവിടെ വ്യക്തമായി പറയുന്നത്, ആരും പ്രശംസിക്കാതിരിക്കും. ഞാനാരാണെന്നറിയാമോ, എന്റെ കുടുംബം ആരാണെന്നറിയാമോ, എന്റെ തിയോളജി ഡിഗ്രി എന്താണെന്നറിയാമോ, എന്റെ പ്രസംഗ പാഠം എന്താണെന്നറിയാമോ, ഞാൻ ആരെ എത്ര പേരെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ. ഈ പ്രശംസയൊന്നും പറയാതിരിക്കാൻ തമ്പുരാൻ പറയുക, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ. ലോകത്തിൽ ഒരുപക്ഷെ ജ്ഞാനിയായിരിക്കും, പക്ഷെ ദൈവം പറയുന്നത് അവരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഈ ലോകത്തിൽ ഭോഷത്വമായതാ തിരഞ്ഞെടുത്തത്. ബലമുണ്ടെന്ന് പറയുന്നതിനെ ഒക്കെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഏറ്റവും ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലാമയാക്കുവാൻ തമ്പുരാൻ ലോകത്തിൽ കുലഹീനമായത് നികൃഷ്ടമായത് ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് വന്നോണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഈ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ, ദൈവം തമ്പുരാൻ നോക്കിയപ്പോ ഏറ്റവും ലോകപ്രകാരം ജാതി വ്യവസ്ഥയിൽ നോക്കിയാൽ, അല്ലെങ്കിൽ നിറവ്യവസ്ഥയിൽ നിറത്തിന്റെ രൂപത്തിൽ നോക്കിയാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിൽ നോക്കിയാൽ, അല്ല ആരോഗ്യത്തിന്റെ രൂപത്തിൽ തമ്പുരാൻ നോക്കിയാൽ നമ്മൾ ആരെങ്കിലും ഇതിനകത്ത് എവിടെങ്കിലും കാണുമായിരുന്നോ? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസി. കർത്താവ് തിരഞ്ഞെടുത്തത് ആരെയാ? ഒന്നുമില്ലാത്തവരെ. നമുക്ക് എന്തുവാ പറയാനുള്ളത്? നമുക്കൊന്നും പറയാനില്ല. കർത്താവ് പറയുന്നത് ഒന്നുമില്ലാത്തവരെയാ കർത്താവ് തിരഞ്ഞെടുത്തത്. കുലഹീനതും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തവനായ ഒരു ദൈവം. ഒന്നുമില്ലാത്തവരെ, എന്നാൽ ദരിദ്രരെ ദൈവം തമ്പുരാൻ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്ന ദൈവം. കർത്താവ് നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട് മത്തായി സുവിശേഷത്തിൽ. മത്തായി സുവിശേഷം 6:33 വാക്യം വളരെ പ്രശസ്തമായ ഒരു വാക്യം, മുൻപേ അവന്റെ രാജ്യവും നീതിയും
അന്വേഷിപ്പി. നോക്കണം, ഇതാ കർത്താവ് വെക്കുന്ന വ്യവസ്ഥ. അല്ലാതെ ഈ സമ്പത്ത് നോക്കി നടക്കാനല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞ മുൻപേ ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിപ്പിൻ, എന്നിട്ട് അത് പറഞ്ഞിട്ട് പറയാ അതോടുകൂടെ സകലതും നമുക്ക് തരാമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ചോദ്യം, അത് വലിയ സമ്പത്ത് നമുക്ക് തരും എന്നാണോ കർത്താവ് പറഞ്ഞത്? അല്ല, അതിന്റെ മുമ്പിലത്തെ വാക്യം വായിച്ചു നോക്കണം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് നടത്തി തരുമെന്നാ പറഞ്ഞത്. പക്ഷെ അത് ഈ പ്രസംഗിക്കുന്നതും പറയത്തില്ല. ഈ പ്രസംഗിക്കുന്നവർ പറയും, ദൈവരാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് കിട്ടും. സമ്പത്ത്, വലിയ വീട്, വലിയ കാറ്, ബാങ്കിൽ വലിയ നിക്ഷേപം. കർത്താവ് പറഞ്ഞതല്ല, നമ്മുടെ ആവശ്യം, അന്നന്നുള്ള ആവശ്യം കർത്താവ് നടത്തി തരും. നമ്മൾ ഫിലിപ്പ ലേഖനത്തിലേക്ക് ഇനി വന്നാൽ, ഫിലിപ്പ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പൗലോസ് ആ ഭാഗം പറയുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവിന്റെ വാക്കുകളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. അവിടെ പറയുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബാക്കി ബുദ്ധിമുട്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ടാ തന്റെ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുന്നത്. അല്ലാതെ നിങ്ങളെ മില്യനെയറും ബില്യനെയറും ആക്കാമെന്നുള്ള ദൈവിക വാഗ്ദത്തമല്ല. ഇവിടെ പറയും, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പക്ഷേ മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കണം, അതോടുകൂടെ സകലതും നിനക്ക് തരാം. ഈ ഫിലിപ്പിയ ലേഖനം 4:19 നമ്മൾ ഇങ്ങനെ വായിക്കുക അവിടെ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മാറ്റിത്തരുമെന്ന്. അതവിടെ നിൽക്കുമ്പോ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ തീർത്തു തരികയാണ്. നമ്മൾ ഈ ഏറ്റവും പ്രശസ്തമായ കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന 23-ാം സങ്കീർത്തനം ഉണ്ടല്ലോ, ആ സങ്കീർത്തനത്തിൽ തുടങ്ങി തന്നെ പറയുന്ന യഹോവ എന്റെ ഇടയനാകുന്നു, അതുകൊണ്ട് എന്തുവാ എനിക്ക് മുട്ടുണ്ടാവില്ല. എനിക്ക് മുട്ടുണ്ടാവില്ല, ഇതാ സങ്കീർത്തനക്കാരനായി ദാവീദിന് പറയാനുള്ളത്. യഹോവ എന്റെ ഇടയനായി തീർന്നാൽ എനിക്ക് മുട്ടുണ്ടാകില്ല. കാരണം ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച പോലെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്ത് തരും. അത് ദാവീദ് അത് മുന്നമേ പ്രവചനാത്മാവിൽ പറയുക. എന്റെ ആവശ്യങ്ങൾ തമ്പുരാൻ നിറവേറ്റും, എന്നെ ദൈവം അറിയുന്നു. ഞാൻ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോ ദൈവം എന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരും. കർത്താവ് സമ്പന്നനാണ്, അത് ചെയ്തു തരുവാൻ കർത്താവിന് കഴിയും. പക്ഷേ നമ്മൾ ഇന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളിൽ കൂടുതലും അതല്ല നമ്മൾ കേൾക്കുന്നത്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവരിൽ ഇന്നത്തെ നല്ലൊരു ഭാഗവും പ്രസംഗിക്കുന്നത് അതല്ല. അവരുടെ പ്രസംഗം നന്മ ലഭിക്കും എന്നുള്ള ഒരു പ്രോമിസ് ആദ്യം മുന്നോട്ട് വെക്കുക. പാവപ്പെട്ട പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യരെ അവരുടെ ചാക്കിനുള്ളിൽ ആക്കുന്ന ഒരു പ്രോമിസ് ഇവരുടെ മുമ്പാകെ കൊണ്ടുവെക്കുക. അങ്ങനെ ഒരിക്കൽ അവരുടെ ചാക്കിനുള്ളിൽ ആരെങ്കിലും കയറി പോയാ, എന്നെ കേൾക്കുന്ന പ്രിയരെ, പിന്നെ വെളിച്ചം കാണാൻ വലിയ ബുദ്ധിമുട്ടാകട്ടോ. ആ പഠിപ്പിക്കലുകൾ ഇന്നത്തെ ന്യൂജൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ധാരാളം സ്വതന്ത്ര പ്രവർത്തകരുടെ ഒരു വലിയ തന്ത്രമാണ്. അവർ കാണിച്ചു കൂട്ടുന്നതും അവർ പ്രസംഗിക്കുന്നതും അവർ പഠിപ്പിക്കുന്നതും ചോദ്യം ചെയ്യാൻ അവരുടെ മുകളിൽ പിന്നെ വേറെ ആരുമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാരണം ഇവര് സ്വതന്ത്രരാ, അവർക്ക് തോന്നുന്നത് പറയാം, തോന്നുന്നത് പ്രസംഗിക്കാം, തോന്നുന്നിടത്ത് മീറ്റിംഗ് വെക്കാം, ആരും ചോദ്യം ചെയ്യില്ല. കാരണം ഈ ആശാൻ സ്വതന്ത്രനാണ്. ഈ സ്വതന്ത്രനായി ആശാന്റെ ചാക്കിനുള്ളിൽ ആരെങ്കിലും കയറിപ്പോയാ പിന്നെ വെളിച്ചം കാണുക, ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര പാടാ. അതുകൊണ്ട് ആരും അങ്ങനത്തെ ചാക്കുകെട്ടിനകത്ത് വീണ് പോകാനിടയാവരുത്. ഇനി മറ്റൊരു വാക്യം കൂടെ നമ്മളവിടെ നോക്കിയാൽ, ഈ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ, അതും
എല്ലാവർക്കും നല്ല പരിചയമുള്ള വാക്ക. അധികം ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ മനസ്സഹോദരനാശങ്ങളിൽ മുങ്ങി പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ഓക്കെ, അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിർത്തുക അവിടെ. ചെയ്യുന്നു, ചെയ്യുവാൻ സാധ്യത ഉണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. അവിടെ പറയുന്നത് ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങും. പരീക്ഷ നമുക്കറിയാം, കെണി എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, ഈ ആൾക്കാർ ഈ പക്ഷിയൊക്കെ പിടിക്കാൻ വല വിരിച്ച് ഈ പക്ഷി വലയ്ക്കകത്ത് കുടുങ്ങിപ്പോ അതാ കെണി. അങ്ങനെ ഒരു കെണിക്കകത്ത് നമ്മളെ കൊണ്ട് കൊടുക്കും എന്തുവാ ധനികനാകാൻ ആഗ്രഹിച്ചാൽ. അപ്പൊ ഭൗമിക കാര്യത്തിൽ സത്യമായിരിക്കുന്നത് പോലെ തന്നെ ആത്മീക കാര്യത്തിലും അത് സത്യം തന്നെയാണ്. അത് കാരണം ഇവിടെ പറയുന്നത് മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് അവരിരയായിത്തീരും. എന്നിട്ട് പിന്നെ പറയുക, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. എത്ര ജീവിതങ്ങൾ ഈ ഒരു കെട്ടിനകത്ത് വീണ് നശിച്ചു പോയിട്ടുണ്ട്. അധികം ധനവാനാകാൻ നോക്കിയിട്ട് ഈ പറയുന്ന പാർട്ടികളുടെ ഉള്ളിനകത്ത് കുടുങ്ങിപ്പോയിട്ട് അവസാനം സമാരനാശങ്ങളിൽ മുങ്ങി മൗഢ്യവും ദോഷകരവുമായ മോഹങ്ങൾക്കിരയായി തീർന്ന് സകലവിധ ദോഷത്തിനും മൂലമായ ദ്രവ്യാഗ്രഹം മൂലം വിശ്വാസം തള്ളിക്കളഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരുക. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ലെങ്കിൽ ഈ സമൃദ്ധിയുടെ സുവിശേഷം, അതുപോലെ ഗോസ്പൽ ഓഫ് ഗ്രേസ് കൃപയുടെ സുവിശേഷം, അതുപോലെ കിങ്ഡം ഗോസ്പൽ രാജ്യത്വ സുവിശേഷം, ഇതിന്റെ എല്ലാം പിന്നാലെ ജനങ്ങൾ പോകുമ്പോ പ്രിയരെ വചനം പറയുന്നത് നിങ്ങൾ പരീക്ഷയിലും കെണിയിലും കുടുങ്ങും. കുടുങ്ങിപ്പോയാ ഊരി പോരാൻ പറ്റില്ല. എന്നിട്ട് അത് പറഞ്ഞിട്ട് അതിന്റെ അടുത്ത വാക്യം കണ്ടിന്യൂ, നീയോ എന്നിട്ടൊരു കോമ ഇട്ടിട്ട് പറയുക, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ നമ്മളോട് പറയുക, അത് വിട്ടോടി. എന്തോ വിട്ടോടാനാ? ദ്രവ്യാഗ്രഹം. അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത, ഈ കാര്യങ്ങളെ വേണം പിന്തുടരാൻ. എന്നിട്ട് പറയാ, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം, നിത്യജീവനെ പിടിച്ചുകൊള്ളണം. കാരണം അതിനായിട്ടാ നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം നീ ഒരിക്കൽ കഴിച്ചത്. അപ്പൊ നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായ ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിക്കണം. അങ്ങനെ ആ വാക്യം പറയുന്നത്. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷത വരെ, മടങ്ങി വരവ് വരെ ഇത് പ്രമാണിപ്പാൻ നമുക്കൊരു കൽപ്പന പോലെ തന്നിരിക്കുകയാണ്. എന്തുവാ, നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മൾ പ്രമാണിക്കണം. എന്നാൽ അതിന്റെ മറുവശം, ന്യായമായി ദൈവം നമുക്ക് വല്ലതും തരുന്നുവെങ്കിൽ അത് പാപമല്ല, അത് നമുക്കറിയാം. അത് തെറ്റല്ല, അത് നമുക്കറിയാം. അതിനകത്തൊരു ദോഷവും ഇല്ല എന്നുള്ളതും നമുക്കറിയാം. എന്നാൽ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 16:11 കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും. അപ്പൊ കർത്താവ് ഇവിടെ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അനീതിയുള്ള മാമോൻ, പണം അല്ലെങ്കിൽ മണി. ദൈവം നമുക്ക് പണം തന്നെങ്കിൽ നാം അതിൽ വിശ്വസ്തരായിരിക്കണം. കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വം
നമ്മുടെ ലക്ഷ്യമായിരിക്കണം എന്ന് സാരം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. നമ്മളിവിടെ ഈ സ്മൃന്ദ സഭയെ നോക്കുമ്പോ അവര് വലിയ ദരിദ്രരായ ഒരു സഭ, വളരെ ദരിദ്രരായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നാൽ കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് നീ ധനികനാകും. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, നീ ധനികനാകുന്നു എന്ന് കർത്താവ്. എന്തുകൊണ്ടാ അവര് ധനികനാണെന്ന് കർത്താവ് പറഞ്ഞത്? കർത്താവിന്റെ നാമത്തിൽ അവർക്ക് വസ്തുവകകളെല്ലാം നഷ്ടമായി. കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചതുകൊണ്ട്, കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിത്തിരിഞ്ഞതുകൊണ്ട് അവർക്ക് വളരെ പീഡകൾ അവരനുഭവിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ അവർ ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവൻ അവർക്ക് നഷ്ടമായി. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ദൈവമക്കളെ കൂടെ കയറ്റി ഞാനിവിടെ പറയുക, കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് സമുദായം മുടക്കി. കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് വിലയേറിയ പലതും നമുക്ക് നഷ്ടമായി. ആ നഷ്ടമായി വിളിച്ചു പറയുക നീ ധനികനാകുന്ന. നമ്മളിനി അവിടെ നിന്നുകൊണ്ട് നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് കടന്നു പോയാൽ എന്തുകൊണ്ടാണ് ഇവർ ധനികരായി തീർന്നതെന്ന് നമുക്ക് അവിടെ നിന്ന് കാണാൻ കിട്ടും. നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ, പൂർവകാലം ഓർത്തുകൊള്ളുവിൻ, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു. നമ്മൾ ഒത്തിരി വായിച്ചിട്ടുള്ള വാക്യമാണല്ലോ. ആ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച, അവിടെ പറയുന്ന തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ എന്ന് വെച്ചാൽ നിങ്ങൾ സഹതാപം കാണിച്ചു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു, അവിടം കൊണ്ട് തീർന്നില്ല. എന്നിട്ട് പറയാ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്, കൊടുത്തിരിക്കുന്ന പദപ്രയോഗം നോക്കണം, സമ്പത്ത്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു. അപ്പൊ അവർക്ക് ബോധ്യമായി. എബ്രായ ലേഖനകർത്താവ് പറയുക അവർക്കത് ബോധ്യമായി. അവർക്ക് സ്വർഗത്തിൽ ഉത്തമമായ ഒരു സമ്പത്തുണ്ട്. പക്ഷെ എപ്പോഴാണ് അവർക്ക് ബോധ്യമായത്? അവരുടെ സമ്പത്തുകളുടെ അപഹാരം എന്ന് വെച്ചാൽ ഇവർക്കുണ്ടായിരുന്ന സകലതും മറ്റുള്ളവർ പിടിച്ചു പറിച്ചു കൊണ്ട് പൊക്കളഞ്ഞു, അപഹരിച്ചു കൊണ്ടുപോയി. ഇവർക്കുള്ള സകല സമ്പത്തും ഇവർക്ക് നഷ്ടമായി. ആ സമ്പത്തെല്ലാം ഇവർക്ക് നഷ്ടമായപ്പോൾ അവരാ നഷ്ടത്തെ സന്തോഷത്തോടെ സഹിച്ചു. ആ സഹിക്കാനുള്ള ഒരൊറ്റ കാരണം അവർക്ക് മനസ്സിലായി സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമമായ ഒരു സമ്പത്ത് ഞങ്ങൾക്കുണ്ടല്ലോ, അപ്പോ ഈ ലോകത്തിലെ സമ്പത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്കൊരു സങ്കടവുമില്ല, ഞങ്ങളത് സന്തോഷത്തോടെ സഹിക്കും. അതാ അവിടുത്തെ ആ വാക്യം. എന്നിട്ട് പറയാം, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുതെന്ന. ഇപ്പൊ ഇവര് ഈ തീരുമാനമെടുത്തത് അവരുടെ ധൈര്യമാണ്. എന്തുവാ, അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന ലോകപ്രകാരമുള്ള സമ്പത്തുകളെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ അത് മറ്റുള്ളവർ അപഹരിച്ചെടുത്തത് സന്തോഷത്തോടെ നിങ്ങളത് ഏറ്റെടുത്തു. കാരണം സ്വർഗത്തിൽ ഉത്തമമായി, ഇതിനേക്കാൾ ഉത്തമമായ ഒരു സമ്പത്ത് സ്വർഗത്തിലുണ്ട് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ സന്തോഷത്തോടെ അത് സഹിച്ചു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ആ കൊടുത്തിരിക്കുന്ന ഒരൊറ്റ വാക്യം, ആ ഒരു പദപ്രയോഗം നോക്കി, മഹാപ്രതിഫലം. ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന സമ്പത്തല്ല, മഹാപ്രതിഫലം, ഗ്രേറ്റ് റിവാർഡ്.
അപ്പൊ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. കാരണം സ്വർഗത്തിൽ ഒരു മഹാപ്രതിഫലം ഉള്ളത് കൊണ്ട്. അപ്പൊ ഈ സ്മുർണയിലെ വിശുദ്ധന്മാരുടെ സ്വത്തുക്കൾ അന്നത്തെ ഭരണകൂടൻ കണ്ടുകെട്ടി അവരെ പീഡിപ്പിക്കുമ്പോൾ ഈ വചനം അവിടെ അന്വർത്ഥമാകുകയാണ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പലതും അവർ വേണ്ട എന്ന് വെച്ചു. വിശ്വാസത്തിന് വേണ്ടി അവർ വലിയ വില കൊടുത്തു, വലിയ വില. പക്ഷേ ആ വലിയ വില വിശ്വാസത്തിന് വേണ്ടി അവർ കൊടുത്തപ്പോ അത് സ്വർഗത്തിൽ അവർക്ക് ഒരു മഹാപ്രതിഫലത്തിന് കാരണമായി മാറി. അതുകൊണ്ട് ആ കർത്താവ് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്, കർത്താവിന്റെ ആ പ്രഭാഷണത്തിൽ കർത്താവ് പറയുക 6-ാം അധ്യായത്തിൽ 19-21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, യേശുക്രിസ്തു പറയുക, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളി. ഇവിടെ നോക്കിക്കേ, ഇവർക്ക് സ്വർഗത്തിൽ വളരെ നിക്ഷേപമുണ്ടായി. ആ നിക്ഷേപത്തെ കർത്താവ് കണ്ടുകൊണ്ട് പറയുന്നു, നീ ധനവാനാണ്. ഇതാ സഭയോട് ദൈവം പറഞ്ഞത്. ഒന്നുമില്ലാത്ത ഒരു സഭയോട്, ദരിദ്രമായ ഒരു സഭയോട് കർത്താവ് പറയുകയായി യോഹന്നാനിലൂടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോ സഭയെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയുക, നീ ധനവാനാണ്. കാരണം സ്വർഗത്തിൽ കള്ളന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാത്ത, പുഴുവെടുക്കാത്ത, തുരുമ്പ് കെടുക്കാത്ത ഒരു വലിയ നിക്ഷേപം സ്വർഗത്തിൽ ഇവർക്കുണ്ട്. അതുകൊണ്ട് നീ ധനവാനാണ്. അത് കർത്താവിന്റെ വാക്കാണ്. കാരണം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. അപ്പൊ നിന്റെ നിക്ഷേപം സ്വർഗത്തിലായതുകൊണ്ട് നിന്റെ ഹൃദയവും സ്വർഗത്തിലാണെന്ന് സാരം. എന്നാൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോ ഈ ലവോദിക്യാ സഭയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ലവോദിക്യാ സഭയെക്കുറിച്ച് പറയുമ്പോ അതിന്റെ 3-ാം അധ്യായത്തിന്റെ വെളിപ്പാട് 3:14 വാക്യങ്ങളിൽ അവർക്കൊന്നും കുറവില്ലാത്ത ഒരു സഭ. അവർക്ക് ധനമുണ്ട്, എല്ലാമുണ്ട്. അവര് പറയുക, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് അവര് തന്നെ പറയുക. ഇഷ്ടംപോലെ വസ്ത്രം, ഓരോ നേരവും പല നിറത്തിലും പല രുചിയിലുമുള്ളതായ ഭക്ഷണം, കുടിക്കാൻ പല നിറത്തിലുള്ള വസ്തുക്കൾ, കയറി കിടക്കാൻ വലിയ മണിമാളിക, ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ ആഡംബരമായ കാര്യം, സകല കാര്യം ഒന്നിനും മുട്ടില്ല. അവര് തന്നെ പറയുക, എനിക്കൊന്നിനും മുട്ടില്ല, ഇഷ്ടം പോലെ എനിക്കുണ്ട്. പക്ഷെ ആ സഭയെ നോക്കിക്കൊണ്ട് സഭ പറയുക, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് സഭ വിളിച്ചു പറയുമ്പോ ആ സഭയെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നത്, നീ ദരിദ്രനാണ്, നീ കുരുടനാണ്, നീ നഗ്നനാണ്. എന്തൊരു ഗതികേടാ നോക്കി. ലോകപ്രകാരം വലിയ ധനശേഷിയുള്ള ആ സഭയെ നോക്കിക്കൊണ്ട് സ്വർഗം പറയുന്നു, നീ ദരിദ്രനാണ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നീ വെറും പാപ്പരാണ്. 100,000 സാരി ആയിരിക്കാം ഉടുക്കുന്നത്, അല്ലെ $10,000 സൂട്ടായിരിക്കാം ഇട്ടിരിക്കുന്നത്. പക്ഷെ കുഞ്ഞെ, ദൈവം പറയുക, കുഞ്ഞെ നീ നഗ്നനാണ്. പൊതുജനത്തിന്റെ മുൻപിൽ നാം നഗ്നരായിരിക്കുന്ന ചിത്രം നമ്മുടെ മനസ്സിലൊന്ന് കാണാൻ നോക്കിക്കേ. നമ്മൾ റോഡിൽ ഇറങ്ങിപ്പോവുക, നമ്മൾ റോഡിൽ ഇറങ്ങി പോകുമ്പോ നമ്മൾ നഗ്നനാണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ സീറ്റിൽ കൂടെ നഗ്നനായിട്ട് നടക്കുക, പൊതുജനം കാണുക എന്ന് വിചാരിച്ചോ. അത് നമ്മുടെ ഭാവനയിൽ ഒന്ന് കണ്ടു നോക്കിയാ മതി. ഇവിടെ കർത്താവ് ആ സഭയെക്കുറിച്ച് പറഞ്ഞത് എങ്ങനാ? കർത്താവ് ലവോദിക്യാ സഭയെക്കുറിച്ച് പറയുക, നീ നഗ്നനാണ്, നിനക്കൊന്നും കാണാൻ കഴിയുന്നില്ല. നിന്റെ വിചാരം നീ പരമ സമ്പന്നനാണെന്നാ, പക്ഷെ കർത്താവ് നിനക്കൊന്നിനും മുട്ടില്ലെന്നാ. പക്ഷെ നീ നഗ്നനായതുകൊണ്ട് നീ ദരിദ്രനാണെന്ന വിവരം നീ അറിയുന്നില്ല, നീ കുരുടനാണെന്നുള്ള വിവരം നീ അറിയുന്നില്ല എന്ന് നോക്കിക്കൊണ്ട് പറയുക. എന്നാൽ ഒന്നുമില്ലാത്ത സഭ, സ്മുർണ സഭ, പട്ടിണി പാപങ്ങൾ,
ദരിദ്രമായ ഒരു സഭ, കഷ്ടതയുടെ കഠിനമായ ശോധനയിലൂടെ കടന്നുപോയ ഒരു സഭ, ആ സഭയെ നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറയുന്നത് നീ ധനികനാണ്. സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ വലിയ ധനികന്മാരായ ഒരു കൂട്ടം വിശുദ്ധന്മാരെ അവർക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയും. അവർ സ്മൃതിയിലെ വിശുദ്ധന്മാരായിരിക്കും. ഇതാ കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞത്, നീ ദരിദ്രനാണ് പക്ഷേ നീ സമ്പന്നനും ധനികനുമാണ്. ലോകത്തിന്റെ ധനമല്ല ദൈവം എണ്ണുന്നത്, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്ന ദൈവീക ധനത്തെക്കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്, സ്വർഗത്തിലുള്ള നിക്ഷേപത്തെക്കുറിച്ച്. ഇന്ന് രാത്രി കാലം നമ്മുടെ സമയം തീരുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകളെ അവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ കണ്ടാൽ നീ ദരിദ്രനാണ് പക്ഷേ നീ ധനികനാണെന്ന് പറയുവാനിടയായി തീരുമോ? ഒന്നും നമുക്കില്ലെങ്കിൽ, ലോകപ്രകാരം നമുക്ക് ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, നമുക്ക് മനോഹരമായ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല, കൂടിയ സൂട്ടും കൂടിയ സാരിയും ഒന്നുമില്ല, മെർസിഡസും ബെൻസും ഒന്നും BMW ഒന്നും നമുക്കില്ല, ഇങ്ങനെയൊക്കെ ഇല്ല, ഒന്നുമില്ല, ഞാൻ മറ്റനേരെയൊക്കെ കുറഞ്ഞവനാണെന്ന് ചിന്തിച്ചിരിക്കുന്ന ദൈവവേദനയെ നിന്നെക്കുറിച്ച് ദൈവം പറയുന്നത്, സ്വർഗത്തിൽ നീ നിക്ഷേപം സ്വരൂപിച്ചിട്ടുണ്ടെങ്കിൽ നീ വലിയ ധനവാനാണ്. അതാണ് ദൈവം നോക്കുന്നതും ദൈവം കണക്ക് കൂട്ടുന്നതും. ഈ രാത്രികാലം ആ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.